നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 25,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ATMൽ നിന്നും വൈക്കം ഡെപ്യൂട്ടി തഹസീർ വിജിലൻസിന്റെ പിടിയിൽ. വസ്തുപോക്ക് വരവ് ചെയ്യുന്നതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടാണ് 25,000 രൂപ കൈക്കൂലി വാങ്ങിയത്. വൈക്കം ഡെപ്യൂട്ടി തഹസീൽദാർ LR വിജിലൻസിന്റെ പിടിയിലാവുകയായിരുന്നു. വൈക്കം ഡെപ്യൂട്ടി തഹസീൽദാർ LR സുഭാഷ് കുമാർ TK എന്നയാളെയാണ് വൈക്കം താലൂക്ക് ഓഫീസിന് സമീപമുള്ള SBI ATMൽ നിന്നും വിജിലൻസ് DYSP VR രവികുമാർ അറസ്റ്റ് ചെയ്തത്. മുളക്കുളം സ്വദേശിയായ പരാതിക്കാരന്റെ ഭാര്യയുടെ പേരിലുള്ള 24 സെന്റ് വസ്തു പോക്ക് വരവ് ചെയ്യാൻ മുളക്കുളം വില്ലേജ് ഓഫീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ 11 സെന്റ് മാത്രമാണ് പോക്ക് വരവ് ചെയ്ത് നൽകിയത്. ഇതിനെ അനോമിലി പരിഹരിക്കുന്നതിനായി താലൂക്ക് ഓഫീസിൽ നൽകിയ അപേക്ഷയിൽ സുഭാഷ് കുമാർ 60,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു. ഇതിന്റെ ആദ്യ ഗഡുവായ 25,000 രൂപ കൈക്കൂലിയുമായി എത്തി. ഈ സമയം തുക CDMൽ നിക്ഷേപിക്കാൻ അറിയിച്ചു. എന്നാൽ പണം CDMൽ നിക്ഷേപിക്കാൻ അറിയില്ലെന്ന് പരാതിക്കാരൻ അറിയിച്ചു. ഈ സമയം പരാതിക്കാരനെയും കൂട്ടി വൈക്കത്തെ SBI CDMൽ ഡെപ്യൂട്ടി തഹസീൽദാർ എത്തുകയായിരുന്നു. ഈ സമയത്താണ് വിജിലൻസ് അംഗം സ്ഥലത്തെത്തുകയും ATMനുള്ളിൽ നിന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വിജിലൻസ് അംഗം അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ കാണാം. ഇനി ഇപ്പൊ തൽക്കാലം പോയിക്കോ.